ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കൊപ്പം കൂട്ടുപ്രതിയായ ജ്വല്ലറി എം ഡി ടി കെ പൂക്കോയ തങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചില സുപ്രധാന വിവരങ്ങൾ കിട്ടിയെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ എം സി കമറുദ്ദീൻ എം എൽ എയെയും ചോദ്യം ചെയ്യും. അതിനിടെ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള കമറുദ്ദീന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കാസർകോട്, ചെറുവത്തൂർ, ചന്ദേര സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത 87 വഞ്ചനാ കേസുകളിൽ ജ്വല്ലറി ചെയർമാനായ എം സി കമറുദ്ദീൻ എം എൽ എക്കൊപ്പം കൂട്ടുപ്രതിയാണ് എം ഡി പൂക്കോയത്തങ്ങൾ. ശനിയാഴ്ച കാസർകോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പൂക്കോയത്തങ്ങളെ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, എസ് പി വിവേക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ജ്വല്ലറിയിലെ ചില ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവരെയും ചോദ്യം ചെയ്തു. എം എൽ എ അടക്കമുള്ളവരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഓഗസ്റ്റ് 27-നാണ് നിക്ഷേപകരുടെ പരാതിയിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കും പൂക്കോയത്തങ്ങൾക്കുമെതിരെ ആദ്യത്തെ 3 വഞ്ചനാ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ദിനം പ്രതി എന്നോണം കേസുകൾ വർദ്ധിച്ചു. അന്വേഷണ ചുമതല സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്കും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിനും. എന്നാൽ 1.5 മാസമായിട്ടും എം എൽ എയെയോ പൂക്കോയത്തങ്ങളെയോ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത പോലീസ് നിലപാടിൽ വലിയ പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. അതേസമയം വഞ്ചനാക്കുറ്റം നിലനിൽക്കില്ലെന്നും കേസുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് എം സി കമറുദ്ദീൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. വഞ്ചനയ്ക്ക് തെളിവുകളുണ്ടെന്ന് കാട്ടി പ്രത്യേക അന്വേഷണ സംഘം എതിർ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.